ശ്രീകൃഷ്ണ ജയന്തി വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് പ്രഖ്യാപനം. കുട്ടികളെ ആയുധധാരികളും കലാപകാരികളുമാക്കാനാണ് RSS ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ക്ഷേത്രത്തിലെ കൃഷ്ണനെ പുറത്തെടുത്ത് നടത്തുന്ന കോലാഹലം ശാഖാ പരിവർത്തനമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. CPIM നടത്തുന്ന മതേതര പരിപാടികളെ വക്രീകരിക്കാൻ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടിയേരി തുടങ്ങിയത്. ഇത്തരം പ്രവർത്തനങ്ങൾ RSSനെ വെറളി പിടിപ്പിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് കൃഷ്ണനെ പുറത്തെടുത്ത് നടത്തുന്ന കോലാഹലം ശാഖാ പരിവർത്തനവുമാണ്. കുട്ടികളെ ആയുധധാരികളും കലാപകാരികളുമാക്കാനാണ് RSS ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നതെന്നും കോടിയേരി തുറന്നടിച്ചു. കൊച്ചു കുട്ടികളെ തെരുവിലിറക്കി ആ കുട്ടികളെ അടുത്ത ദിവസങ്ങളിൽ നാം ഇനി കാണാൻ പോകുന്നത് RSSന്റെ ശാഖയിലായിരിക്കും. ശ്രീനാരായണ ഗുരു ബിംബാരാധന നടത്തിയ കാലത്ത് RSS ഉണ്ടായിരുന്നെങ്കിൽ ഗുരുവിന് കൽബുർഗിയുടെ ഗതി വരുമായിരുന്നു. ജാതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർക്ക് അതിനുള്ള അവകാശം നൽകാനുള്ള ചരിത്രപരമായ തീരുമാനം LDF സർക്കാർ എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഒരാൾ പറയുന്നു, എനിക്ക് ഞാൻ ജാതി എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനത് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിന് അവകാശം കൊടുക്കണം. ഇന്ന് അങ്ങനെ അനുവദിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നത് ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം എന്ന് ശിവഗിരി മഠവും ആലുവ അദ്വൈതാശ്രമവും ആവശ്യപ്പെടുന്നുണ്ട്. ഈ 100 വർഷം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്ന ഇത്തരം സ്ഥിതിഗതികൾ മാറ്റാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇത്തരം സ്പർശത്തിൽ ഇടതുപക്ഷം ഒരു സർക്കാർ ഇടപെടണം. അതിനിടെ ഗുരുവിനെ ആണിതർച്ച സ്ഥാനത്ത് ഗുരുവചനം കേട്ടിരിക്കുന്ന ശിഷ്യന്മാരെ അണിനിരത്തിയ നിശ്ചല ദൃശ്യമാണ് ഘോഷയാത്രയിൽ കണ്ടത്. ഗുരുവിനെയും ശ്രീനാരായണ പ്രസ്ഥാനത്തെയും കയറിൽ ബന്ധിച്ച വെള്ളാപ്പള്ളിയും ഘോഷയാത്രയിൽ സ്ഥാനം പിടിച്ചിരുന്നു. റിപ്പോർട്ടർ കോഴിക്കോട്.